നമ്മോടൊപ്പം 28-ാമത് പ്രോഫ്കോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വത്തെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. തീർച്ചയായും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വരുന്ന ഒരുപാട് കേരളത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്ന് ബസ്സുകളും കാറുകളുമായിട്ട് കുട്ടികൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു വകുപ്പ് ആ പിന്നെ യാത്രാ ക്രമീകരണങ്ങൾ ഇവിടുത്തെ പാർക്കിംഗ് സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുള്ളതെന്ന് ട്രാഫിക് ഇൻചാർജുള്ള ബഹുമാന്യനായ വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ജസീൽ നമ്മളോടൊപ്പം ചേരുകയാണ്. തീർച്ചയായും ഇവിടെ ട്രാഫിക്കിൻ്റെ ഒരു ടീമിൻ്റെ ഒരു കൂടിയാലോചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ജസീൽക്ക, എന്താണ് ട്രാഫിക്കിൻ്റെ കാര്യങ്ങളിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? നിലവിൽ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുള്ള ബസ്സുകളാണ് ഇൻഷാല്ല ഇന്ന് വരുന്നുണ്ടാവുക. അതും അതേപോലെ തന്നെ ദൂരെയുള്ള ബസ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് 3 സ്പോട്ടുകളിൽ നമ്മൾ പഞ്ചിങ് സ്റ്റേഷൻ വെച്ചിട്ടുണ്ട്. 1 കാര്യവട്ടം ക്യാമ്പസിന് അവിടെ MGM സ്കൂളിൻ്റെ അടുത്താണ്. 2 വെട്ടറോഡ് കാര്യമായിട്ട് വരുന്നൊരു സ്ഥലം ഇവിടെയാണ്. പിന്നെ MC റോഡ് വഴിയാണ് ദൂരെയുള്ള ബസ്സുകളൊക്കെ വരുന്നത്. അവിടെ നിന്ന് പിന്നെ ബസ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ്, അത്യാവശ്യം പാർക്കിംഗ് ഏരിയ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ബസ് ഹോൾഡ് ചെയ്ത് വെക്കും. ഇവിടെ ഉള്ള തിരക്കിനനുസരിച്ച്, ഇവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടിനനുസരിച്ച് 5 ബസ് വിടാം, 2 ബസ് വിടാം എന്നുള്ള ഓർഡർ കിട്ടുന്നതനുസരിച്ച് അവിടെ നിന്ന് നമ്മൾ വിടുന്നത്. ട്രാഫിക്കിൻ്റെ നിയന്ത്രണത്തിന് അത് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ പാർക്കിംഗ് ഏരിയ വലിയൊരു സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്ത്, അതെ അതെ, നഗരയിൽ തന്നെ ഉണ്ട്. ബസ് ഇവിടെ വരും, കുട്ടികളെ ഇവിടെ ഇറക്കിയിട്ട് ബസ് അവിടെയാണ് പാർക്ക് ചെയ്യുക. 10-60 ബസ്സുകൾ പാർക്ക് ചെയ്യാൻ നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ 10-50-60 കാറുകൾക്ക് പാർക്ക് ചെയ്യാനും 10-30 മിനി വാനുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൃത്യമായിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓരോരോ ജില്ലകൾക്ക് ഓരോരോ ഏരിയ കൊടുത്ത് പ്രത്യേകം സൈൻ മാർക്കുകളൊക്കെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മാഷാല്ലാ, ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ പ്രോഫ്കോണിൻ്റെ പ്രത്യേകത, ഏറ്റവും കൂടുതൽ ബസ്സുകൾ എവിടെ നിന്ന് വന്നാലും അതെല്ലാം നമ്മുടെ ആപ്പ് വഴി, വിസ്റ്റം ഗേറ്റിലെ ആപ്പ് വഴി രേഖപ്പെടുത്തിയിട്ടാണ് ഇവിടേക്ക് വരുന്നത് എന്നാണ്. അതാണ് നമ്മുടെ ഈ ഒരു പ്രോഫ്കോണിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്നുള്ളത് അല്ലേ. ഇൻഷാല്ലാ, ഇതിലേറെ ഏറെ പിന്നെ നമുക്ക് പിന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ബസ് വന്നാൽ എല്ലാം ഇവിടെ സജ്ജമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. ഇൻഷാല്ലാ നമുക്ക് പിന്നെ അദ്ദേഹത്തിലേക്ക് പോകാം. തീർച്ചയായും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. കാരണം പിന്നെ വിസ്റ്റം ഗേറ്റിൽ ഒരുപാട് മുമ്പ് തന്നെ നമ്മുടെ ഈ ബസ്സിൻ്റെ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. എവിടെ എത്ര ബസ് ഇവിടെ വരും എന്നുള്ളതിൻ്റെ ഒരു കണക്ക് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? കൃത്യമായിട്ട് ലഭിക്കും. ഓരോ ബസ്സിനും ഓരോ നമ്പർ, നമുക്ക് ബസ്സിൻ്റെ നമ്പർ ജനറേറ്റ് ചെയ്യാനുള്ള സൗകര്യം വിസ്റ്റം ഗേറ്റിലുണ്ട്. ഇന്ന ജില്ല എത്ര ബസ് വരുന്നു എന്നുള്ളത് കൃത്യമായ വിവരം നമ്മളുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ട്രാക്ക് മാർക്ക് ചെയ്തിട്ട് 6 ബസ്സുകളിന് ജില്ലയിലെ എത്ര ബസ്സുകൾ ഇവിടെ എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അവർക്ക് വിവരം കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പാർക്കിങ്ങിലെ വളണ്ടിയർമാർ അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്.